മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിജയ് ദേവരകൊണ്ടയുടെ മോസ്റ്റ് അവൈറ്റഡ് ഫിലിമായ ഡിയർ കോംറേഡിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് ബിയേഡ് സ്കോഡ്, ആം ഉബൈസ് മാറി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ടാണ് വിജയ് ദേവരകൊണ്ടയുടെ ഒരു ഫിലിം തിയേറ്ററിൽ നിന്ന് കാണുന്നത്. തിയേറ്ററിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും വന്നവരൊക്കെ ഫുള്ള് ദേവരകൊണ്ട ഫാൻസ് ആയിരുന്നു. ഗീതാ ഗോവിന്ദത്തിന് ശേഷം വിജയ് രശ്മിക പേർ ഒന്നിക്കുന്ന ഫിലിം, ആദ്യമായി വിജയുടെ നാല് ലാംഗ്വേജസിൽ ഇറങ്ങുന്ന ഫിലിം, ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഈ ഒരു ഫിലിമിനുണ്ട്. സോ ഡിയർ കോംറേഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചുരുങ്ങിയ കാലം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ നടനാണ് വിജയ് ദേവരകൊണ്ട. അർജുൻ റെഡ്ഡി കൊണ്ട് സ്വന്തം കരിയർ തന്നെ മാറി മറിഞ്ഞു. സോ ഇതിനു മുമ്പ് വിജയുടെ ഒരു പടവും സെയിം ടൈമിൽ മറ്റു ലാംഗ്വേജസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നാല് ഭാഷകളിലും റിലീസുള്ള കാരണം വിജയുടെ പടങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ഒരു ഹൈപ്പിൻ്റെ മുകളിലേക്കായിരുന്നു ഡിയർ കോംറേഡിൻ്റെ ഒരു ഹൈപ്പ്. പക്ഷേ ഞാൻ പോയ തിയേറ്ററിൽ തിരക്കെന്ന് പറഞ്ഞ സംഭവം സൈഡിൽ കൂടെ പോയിട്ടില്ല. എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ കുറച്ച് ദേവരകൊണ്ട ഫാൻസ് ഉണ്ടായിരുന്നു. അത്ര തന്നെ. ജസ്റ്റിൻ പ്രഭാകർ ചെയ്തു വെച്ചിട്ടുള്ള മ്യൂസിക്കിൽ നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. മലയാളത്തിൽ വന്നപ്പോൾ സോങ്സിലൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡബ് വെർഷൻസിൽ സാധാരണ ഞാൻ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാറില്ല. ലൈക്ക് സഹോയിലെ സൈക്കോ സയ്യാൻ്റെ മലയാളം വെർഷൻ, ആ ചെണ്ടുമല്ലി ചുണ്ടു ചുരുങ്ങി ഞാൻ ആകെയാക്കി കിറുങ്ങി, ഓ വണ്ട് പോലെ ചിറകുമുരുങ്ങി ആരും പോയി വീണിടുന്ന തീയോ നീയോ, ഇങ്ങനത്തെ മാരക ലിറിക്സും അതുപോലെ തന്നെ മലയാളം സ്ലാങ് ആ പരിസരത്ത് കൂടെ പോവാത്ത ഫീമെയിൽ സിംഗറൊക്കെ ആയിരുന്നു സാഹോയിൽ ഈ സോങ്ങൊക്കെ പാടിയിട്ടുള്ളത്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഡിയർ കോംറേഡിൽ കണ്ടില്ല. ഭംഗിയായിട്ട് പാടിയിട്ടുള്ള സോങ്സും അതുപോലെ തന്നെ ലിറിക്സ് ജോപ്പോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡബ് വെർഷൻസിൽ കുറേ കാലമായിട്ട് മലയാളത്തിൽ കിട്ടാത്തൊരു എഫക്റ്റ് ഈ ഫിലിമിലത്തെ സോങ്സിൽ കിട്ടി. എനിവെയ്സ് താങ്ക്സ് അലോട്ട്. പക്ഷേ ഈ ഫിലിമിൽ കാൻറ്റീൻ സോങ് കണ്ടില്ല. ഇനിയിപ്പം മലയാളം വെർഷനിൽ ഇല്ലാത്തതാണോ എന്നറിയില്ല. സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് പടത്തിൽ ആ പാട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ റോക്ക് ശശിയായി മാറി. ഡിയർ കോംറേഡ് എന്ന ടൈറ്റിൽ കണ്ടപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ കഥ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിചാരിച്ചിരുന്നതെങ്കിലും കോംറേഡ് എന്ന വാക്കിൻ്റെ വേറൊരു ആംഗിൾ ഈ ഫിലിമിൽ കാണിച്ചു തന്നു. അതായത് പൊളിറ്റിക്കൽ രീതിയിൽ വരാണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണം നമ്മളുടെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല, അതിനുവേണ്ടി പോരാടണം. ഫൈറ്റ് ഫോർ വാട്ട് യു ലവ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്തവരില്ല, പ്രശ്നങ്ങളില്ലാത്തവർ മനുഷ്യരുമില്ല. സോ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്നാണ് പഠിക്കേണ്ടത്, അല്ലാണ്ട് പ്രശ്നങ്ങളെ പേടിച്ച് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു ഫിലിമിൽ പറയുന്നുണ്ട്. അതൊരു വലിയൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത്. വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടറായ ചൈതന്യ എന്ന ബോബി പഠനകാലത്ത് ഹൈലി ടെമ്പർമെൻ്റലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചില ആംഗിൾസിലെ അർജുൻ റെഡ്ഡിയുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരെ അടുത്ത് പഞ്ഞിക്കിടുക, ഇങ്ങനത്തെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാലും അർജുൻ റെഡ്ഡിയുടെ പോലെ അത്ര ആങ്കറുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ബോബി നൈസായിട്ട് കൂളൊക്കെയാണ്, നൈസാണ്. ഇനി രശ്മികാമ്പ തന്നെ ക്യാരക്ടറായ അരുണാദേവി എന്ന ലില്ലി നൈസായിട്ട് ആദ്യ ഭാഗങ്ങളിൽ ബോബിയെ ഇറിറ്റേറ്റ് ചെയ്ത് ചിരിപ്പിക്കാനുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. വിജയുമായിട്ടുള്ള കെമിസ്ട്രിയും ഒക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൺഡേ ഹോളിഡേയിൽ വന്നിട്ടുള്ള ശ്രുതി രാമചന്ദ്രൻ ഈ ഫിലിമിൽ നല്ല റോള് തന്നെ ചെയ്തിട്ടുണ്ട്. എനിവെയ്സ് ഫിലിമിലത്തെ ടോട്ടൽ കാസ്റ്റൊക്കെ മൊത്തത്തിൽ നൈസായിട്ടുണ്ട്. എല്ലാവരും പൊളിച്ചടക്കിയിട്ടുണ്ട്. ഡിയർ കോംറേഡിൽ ഡ്രാമയുണ്ട്, റേജ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, പാഷനുണ്ട്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കഥ പറയുന്ന രീതിയും അതിനൊത്തു ചേർന്ന് സിനിമാറ്റോഗ്രഫി കൂടിയാകുമ്പോൾ ഫിലിം മൊത്തത്തിൽ ഒരു ഫ്ലോയിൽ വരുന്നുണ്ട്. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ഡയമെൻഷൻ ആയിട്ട് പോകുന്നില്ല എന്നതാണ്. ചില സമയത്ത് അടുത്തതെന്താ സംഭവിക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ചില സീൻസിൽ ഒരു ട്വിസ്റ്റും ടേണൊക്കെ വരുന്നുണ്ട്. നല്ല നരേഷൻ, BGM, നൈസായിട്ടുള്ള സിനിമാറ്റോഗ്രഫി. പക്ഷേ ചില നേരത്ത് സ്ക്രീൻ പ്ലേ ഹൈ എന്ന് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയ കൺസിസ്റ്റൻസി എനിക്ക് തോന്നിയില്ല. എന്തായാലും ഡയറക്ടർ ഭരത് കമ്മ പറ്റുന്ന വിധത്തിലൊക്കെ ഫിലിം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ തെലുങ്ക് പടങ്ങളിൽ കാണുന്ന പോലെ കാറ്റിൽ പറത്തു നേടിയോ അല്ലെങ്കിൽ അടിച്ചാ വണ്ടി പൊളിയൊന്ന ആക്ഷൻസോ അങ്ങനത്തെ ആക്ഷൻ സീൻസൊന്നും ഈ ഫിലിമിനകത്തില്ല. ആക്ഷൻ സീൻസൊക്കെ ഡീസൻ്റ് ആണ്. വിജയുടെ ക്യാരക്ടർ ആർക്കും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് തോന്നി. പക്ഷേ വിജയുടെ തെലുങ്ക് വോയിസ് ഇത് നന്നായിട്ട് മിസ്സായി. അതെന്താന്ന് വെച്ചാൽ മലയാളം വോയിസ് മോശമാണെന്നല്ല പറയുന്നത്, അതായത് ഇത്രയും കാലം തെലുങ്ക് വോയിസ്, അതായത് ഇപ്പോൾ അർജുൻ റെഡ്ഡിയിൽ പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ,
പ്രീതി നാ ഇഷ്ടം അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട് മലയാളത്തിലേക്ക് വന്നപ്പോൾ ആദ്യം ഒരു ഗുമ്മൊന്നും തോന്നിയില്ല, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നൈസായിട്ട് തോന്നി. എനിവേയ്സ്, കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല ഫിലിം തന്നെയാണ് ഡിയർ കോംറേഡ്. നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. We'll be right back.